പ്രിയമുള്ളവരെ, വർത്തമാനകാല സന്തോഷ സമൂഹത്തിൽ കണ്ടും കേട്ടും നിൽക്കുന്ന നൂലിച്ചുടിയുടെ ഒരു നേർക്കാഴ്ചയാണ് ഞങ്ങളിവിടെ അവതരിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഒരു കാലത്ത് നാം അഭിമാനത്തോടെ നമ്മുടെ ജീവിതത്തോട് മുറുകെ പിടിച്ചിരുന്ന വേറപാലും വിശുദ്ധിയും ഇന്ന് എവിടെയോ നഷ്ടം വരിക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ജീവശ്വാസമായ ദൈവവചനത്തിൽ നിന്നും നാം അകന്നുപോയിരിക്കുന്നു. പരിതാപകരമായിരിക്കുന്ന ഈ അവസ്ഥയിലും മടങ്ങി വരുവാൻ മനസ്സില്ലാതെ ധനത്തിന്റെയും ആഡംബരത്തിന്റെയും സ്ഥാനമാനങ്ങളുടെയും പിറകെ പോകുന്ന ഈ സമൂഹത്തിന്റെ ഇന്നത്തെ അവസ്ഥയിലേക്കുള്ള ഒരു എത്തിനോട്ടമാണ് ഞങ്ങളിവിടെ ഉദ്ദേശിക്കുന്നത്. ഇതിനെ ഒരു നേരമ്പോക്കായി കണക്കാക്കാതെ ഇതിലെ സന്ദേശം ഉൾക്കൊണ്ട് നമ്മുടെ ഓരോരുത്തരുടെയും ക്രിസ്തീയ ജീവിതത്തെ ഒന്ന് വിശദീകരണം ചെയ്യാം. ദോഗാദേവസഭ YP സോൺ ഫോർ ക്രൈസ്റ്റ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നു. കണ്ടതും കേട്ടതും പണ്ടൊരു കാലം കേരള നാട്ടിൽ പെന്തക്കോസ്തിൻ സഭയുണ്ടായി. അതിനു മുമ്പേ ഇംഗ്ലീഷ് നാട്ടിൽ പെന്തക്കോസ്തിൻ വേരു പിടിച്ചു. നമ്മുടെ പിതാക്കന്മാർ ജീവിച്ചിരുന്നത് വേർപാടും വിശുദ്ധിയും അവർ കാത്തു സൂക്ഷിച്ചു. പലതും വെടിഞ്ഞ ക്രിസ്തുവിനു വേണ്ടി അവർ പലതും സഹിച്ചു. കർത്താവിന്റെ കഷ്ടാനുഭവങ്ങളിൽ അവർ കൂട്ടാളികളായി. തന്നെ നിന്ന അവർ ധന്മം നന്ദി. അവരുടെ വിശ്വസ്തത കണ്ട ദൈവം തലമുറകളെയും മാനിച്ചു. എന്നാൽ ആ തലമുറകളുടെ ഇന്നത്തെ അവസ്ഥ എന്താണ്? കാലം പലതും അങ്ങനെ പോയി, സഭകൾ പലതും അങ്ങിങ്ങായി. Thank you.
സഹോദരന്മാരുടെ കാര്യം പറഞ്ഞാലോ മക്കളെ എല്ലാം അക്കരയാക്കാൻ കണ്ണപ്പച്ചൻ കണ്ണീർ വാർത്തു മക്കളെ എല്ലാം അക്കരയാക്കാൻ.
ഇന്നത്തെ വിശ്വാസ കോളത്തിന്റെ അവസ്ഥ, ഇതിന്റെ മധ്യത്തിൽ നാം എങ്ങനെയുണ്ട് എന്ന് ആത്മപരിശോധന ചെയ്യേണ്ടത് ആവശ്യമില്ല. അഞ്ചോ പത്തോ പണ്ണാണെങ്കിൽ ഇപ്പം ഇരിക്കാതിടവും പോരാ. അഞ്ചോ പത്തോ പണ്ണാണെങ്കിൽ ഇപ്പം ഇരിക്കാൻ സ്ഥലമത് പോരാ. കലയുടെ എണ്ണം വർദ്ധിച്ചെങ്കിലും വേറെ ചിലതിന് ഉറവ് വഹിച്ചു. കലയുടെ എണ്ണം വർദ്ധിച്ചെങ്കിലും വേറെ ചിലതിന് ഉറവ് വഹിച്ചു. തമ്മിൽ തമ്മിൽ കണ്ടാൽ പോലും മിണ്ണാൻ ഒരു ചെറു വിഷമം പോലെ. തമ്മിൽ തമ്മിൽ കണ്ടാൽ പോലും മിണ്ണാൻ ഒരു ചെറു വിഷമം പോലെ. കണ്ടാൽ ഒരു ചെറു ശേഖാനുണ്ട് ആർക്കും വേണ്ടി ചെയ്യും പോലെ. Yeah.